ഞാൻ മാധ്യമ രംഗത്തെ സർവത്ര മേഖലകളിലും ജോലി ചെയ്തയാളാണ്. പേപ്പർ തൊട്ട് ഞാൻ കടലാസിൽ ജോലി ചെയ്തു, ഞാൻ റേഡിയോയിൽ ജോലി ചെയ്തു, ഏഷ്യൻ റേഡിയോയിൽ ജോലി ചെയ്തു, ടെലിവിഷനിൽ ജോലി ചെയ്തു. അന്ന് മനോരമ ഓൺലൈൻ തൊട്ടും നിങ്ങൾ അന്നത്തെ പരിശോധിച്ചാൽ അറിയാം, കൈരളി ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനായിരുന്നു ആദ്യത്തെ ഒരു വെബ്സൈറ്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ലോഞ്ച് ചെയ്യുന്നത്. അന്ന് മിനിസ്റ്ററാണ്, കാലം മറന്നുപോയി, ഞാൻ ജേർണലിസ്റ്റ് കഴിഞ്ഞ സമയത്തായിരുന്നു. രാഷ്ട്രീയം, സംസ്കാരം, ന്യൂസ് എല്ലാം കുറിച്ച് അന്നത്തെ ഒരു തുടക്കം അങ്ങനെയായിരുന്നു. അന്ന് തുടങ്ങി ഏകദേശം ഒരു വർഷം വരെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റി, പിന്നെ അത് സാമ്പത്തിക ബാധ്യത കാരണം അത് പൊട്ടിപ്പൊളിഞ്ഞ് പോയി. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാ മേഖലകളിലും ഞാൻ ജോലി ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കിത് അറിയാൻ പറ്റും. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് വീട്ടിൽ രണ്ട് പത്രം വരുത്തിയാലും നമ്മൾ വലിയ ടി വിയിൽ വാർത്ത കാണാനിരുന്നാലും ഇപ്പം എല്ലാം ഓൺലൈനിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്നല്ലോ. അപ്പം ഈ മാധ്യമങ്ങളിൽ ഈ ഒരു ടെക്നിക്കൽ മാറ്റം മാത്രമാണ് അതിൻ്റെ കണ്ടന്റുകൾ അല്ലെങ്കിൽ അവതാരകരെ രീതികൾ അതിലൊക്കെ അതെല്ലാം ഇപ്പം കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയല്ലോ. ഒരു വലിയൊരു പണ്ട് എനിക്ക് രസമുള്ള സംഭവം, നമ്മൾ പണ്ട് എവിടെയാണോ വാർത്ത സംഭവിക്കുന്നത് അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് ഡെസ്കിൽ വന്നിട്ടാണല്ലോ പിന്നെ എഡിറ്റ് ചെയ്തും കൊടുക്കുന്നത്. ഇപ്പോഴത്തെ സംഭവം മാറില്ല, ഇപ്പം എവിടെയാണോ വാർത്ത അവിടെ തന്നെയാണ് ഡെസ്ക്. അതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഓൺലൈനിൽ വന്ന ശേഷം നമ്മൾ പണ്ടൊരു വാർത്തയൊക്കെ എഴുതി, ഞാനിത് നല്ല അർത്ഥത്തിൽ പറയുന്നതാണ്, മോശം സംഭവങ്ങളും ഉണ്ട് നല്ല ഇതും ഉണ്ട്. നമ്മളൊരു വാർത്ത എഴുതിയാൽ ഡെസ്കിൽ പോകും, അവിടുന്ന് സബ് എഡിറ്റർ അവിടുന്ന് വെട്ടി അടുത്ത് എഡിറ്റർ പോയി പിന്നെ അത് പ്രിന്റിന് പോകുള്ളൂ. അപ്പം പിന്നെ ഇപ്പോൾ ആർക്കും വാർത്താപ്രവർത്തകരാവാനുള്ളൊരു സാധ്യത ഓൺലൈനിലുള്ളത് കൊണ്ട് അത് നല്ലതിന് ഉപയോഗിക്കുന്നുണ്ട്, ചീത്തയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സിനിമയൊക്കെ സംബന്ധിച്ച് മറ്റെല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ എല്ലാവരും ആശ്രയിക്കുന്നത് മറ്റെന്തിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഓൺലൈൻ എന്നാണ് ഇപ്പോഴും ഞാനും വിശ്വസിക്കുന്നത്. ഈ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇപ്പം നമ്മളിപ്പം നടക്കുന്ന ഇപ്പം രാഹുലിൻ്റെ തിരിച്ചുവരവാണെങ്കിലും അല്ലെങ്കിൽ മണിപ്പൂർ വിഷയങ്ങളോ ഹരിയാനയിലെ വിഷയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ അത്തരം കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നത് മാധ്യമങ്ങൾ എങ്ങനെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത്, ഇപ്പം അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇപ്പം ഷംസീർ, മിത്ത്, ഗണപതി അത്തരം വിവാദങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് അത് മാധ്യമങ്ങൾ എങ്ങനെയാണ് കവർ ചെയ്യുന്നത്, ഓരോ മാധ്യമങ്ങൾ എങ്ങനെ അതിനെ കൊണ്ടുവരുന്നു എന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? തീർച്ചയായും ഉണ്ട്. അത് അതിന് ഞാൻ മനസ്സിലാക്കുന്നത് അത് അന്നും ഇന്നും എന്നും അതിന് മാറ്റം വന്നിട്ടേ ഇല്ല. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ഒരു അജണ്ട ഉണ്ടാവണം, നിങ്ങൾക്കൊരു സ്റ്റൈൽ ബുക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ മലയാളത്തിലെ പത്രങ്ങൾ പണ്ട് കാലത്ത് അല്ലെങ്കിൽ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്ത് അവർക്കൊരു കൃത്യമായൊരു ഒരു അജണ്ട അല്ലെങ്കിൽ സ്റ്റൈൽ ബുക്ക് അവർക്കുണ്ടായി. കേരളമതിയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും മനോരമയാണെങ്കിലും ഏഷ്യാനെറ്റാണെങ്കിലും എല്ലാവർക്കും അതിൻ്റെതായ ഒരു സാധനം, അത് ഇപ്പം വലിയ മാറ്റം വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതെല്ലാ കാലവും ഉള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ചില വാർത്തകളൊക്കെ കാണുമ്പോൾ, ചില കണ്ടന്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതുള്ളിൽ ഒരു സാധാരണ മനുഷ്യന് തോന്നുന്ന അല്ലെങ്കിൽ സാധാരണ മാധ്യമപ്രവർത്തകന് തോന്നുന്ന ഒരു വിഷയം എനിക്കും തോന്നാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മാധ്യമങ്ങൾ ഉണ്ടായ കാലത്ത് ഒരു മാധ്യമ സ്ഥാപനത്തിന് ഉണ്ടാവേണ്ടുന്ന അജണ്ടകൾ അത് ഇന്നും ഉണ്ട്, അത് എല്ലാ കാലവും അങ്ങനെയാണല്ലോ.